അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇനി നമുക്ക് സൂറത്തുൽ അൻആമിലെ 81-ാമത്തെ ആയത്താണ്, 137-ാമത്തെ പേജിൽ 81-ാമത്തെ ആയത്ത്, അവസാനത്തെ ആയത്ത് ആ പേജിത്തെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وكيف أخاف ما أشركتم ولا تخافون أنكم أشركتم بالله ما لم ينزل به عليكم سلطانا فأي الفريقين أحق بالأمن إن كنتم تعلمون അടുത്ത ആയത്തിന്റെ കൂടെ നമുക്ക് പറയാം. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون വകൈഫ അഖാഫു. ഞാൻ എങ്ങനെ ഭയപ്പെടും, ഞാൻ എങ്ങനെ പേടിക്കും. മാ അശ്റക്തും, നിങ്ങൾ അള്ളാഹുവിൻ്റെ പങ്കാളികളായി സ്വീകരിക്കുന്നവയെ, നിങ്ങൾ പങ്കുചേർത്തവയെ. വലാ തഖാഫൂന, നിങ്ങൾ പേടിക്കുന്നില്ല. അന്നക്കും അശ്റക്തും ബില്ല, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് പങ്കാളികളെ വരിച്ചിരിക്കുന്നു എന്നത് നിങ്ങൾക്കൊരു പേടി ഉണ്ടാവണില്ല. മാ ലം യുനസ്സിൽ ബിഹി, മാ ലം ഒന്നിനെ, മാ ഒരു കാര്യത്തെ നിങ്ങൾ ശിർക്ക് ചെയ്തിരിക്കുന്നു. ലം യുനസ്സിൽ ബിഹി, അതിന് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. അതിലേക്കും നിങ്ങളുടെ മേൽ സുൽത്താനൻ, ഒരു ന്യായവും ഒരു തെളിവും ഇല്ല നിങ്ങൾക്ക്. അങ്ങനെയുള്ള നിങ്ങൾ ശിർക്കായി ചെയ്തുകൊണ്ടിരിക്കുന്നവയെ നിങ്ങൾക്കൊരു ഭയമല്ല. ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി. ഫഅയ്യുൽ ഫരീഖൈനി, രണ്ടു സംഘങ്ങളിൽ ഏതാണ് അഹക്കു, കൂടുതൽ അർഹതയുള്ളത്, ബിൽ അംനി, നിർഭയത്വത്തിന്, സമാധാനത്തിന്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ. അല്ലദീന അമനു, വിശ്വസിച്ചവർ. വലം യൽബിസു, അവർ കലർത്തിയിട്ടില്ല. ഈമാനഹും, അവരുടെ വിശ്വാസത്തോട്. ബിൽ ഉൽമിൻ, അന്യായത്തെ, അക്രമത്തെ. ഉലാഇക്കലഹും അൽ അംനു, അവർക്കാണ് നിർഭയത്വമുള്ളത് അല്ലെങ്കിൽ സമാധാനമുള്ളത്. വഹു മുഹ്തദൂൻ, അവർ സന്മാർഗം നേടിയവരുമാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. വ കൈഫ അഖാഫു, ഞാൻ എങ്ങനെയാണ് പേടിക്കുക. മാ അശ്റക്തും, നിങ്ങൾ പങ്കാളികളാക്കിയവയെ, അഥവാ അള്ളാഹുവിൻ്റെ പങ്കാളികളായി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന കൃത്രിമ ഇലാഹുകളെ ഞാൻ എങ്ങനെ ഭയപ്പെടും, അല്ലെങ്കിൽ എന്തിനു ഭയപ്പെടണം. വലാ തഖാഫുന, നിങ്ങൾ ഭയപ്പെടുന്നില്ല. അന്നക്കും, നിശ്ചയമായും നിങ്ങൾ അശ്റക്കുത്തും, നിങ്ങൾ പങ്കാളികളെ വരിച്ചു. ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട്. മാലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന, നിങ്ങൾക്കൊരു പ്രമാണവും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ലാത്തവയെ. നിങ്ങൾ അള്ളാഹുവിൻ്റെ പങ്കാളികളായി സ്വീകരിച്ചിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾക്കൊരു ഭയം ഉണ്ടാകുന്നില്ല. ഫഅയ്യുൽ ഫരീഖൈനി, ഫരീഖ് പറഞ്ഞാൽ ഒരു സംഘം, ഫരീഖൈനി പറഞ്ഞാൽ രണ്ട് സംഘം, അയ്യു പറഞ്ഞാൽ ഏത്. ഫഅയ്യുൽ ഫരീഖൈനി, അപ്പോൾ ഏതു സംഘമാണ് അഹക്കു, ഹക്ക് പറഞ്ഞാൽ അവകാശം, അർഹത ഒക്കെയാണല്ലോ. അഹക്കു, ഏറ്റവും അവകാശമുള്ളത് ഏതു, രണ്ടാൽ ഏതു സംഘത്തിനാണ്. ബിൽ അംനി, സമാധാനത്തിന് അല്ലെങ്കിൽ നിർഭയത്വത്തിന്, ഭയമില്ലാത്ത അവസ്ഥക്ക്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ. കാര്യങ്ങൾ വ്യക്തമാക്കൂ എന്നർത്ഥം. അല്ലദീന അമനു, വിശ്വസിക്കുകയും. വലം യൽബിസു ഈമാനഹും, തങ്ങളുടെ വിശ്വാസത്തിൽ കലർത്താതിരിക്കുകയും അല്ലെങ്കിൽ മറക്കാതിരിക്കുകയും. ലിബാസ്, ലബിസ എന്നൊക്കെ അതിനുണ്ടായിരുന്നു. ബിൽ ഉൽമിൻ,
അക്രമം കൊണ്ട്. ഉലായിക ലഹുമുൽ അംനു, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവർ ഹിദായത്ത് നേടിയവരുമാണ്. ഇത് അർത്ഥം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ പഠിച്ചു, വല അഖാഫു മാ തുശ്രിക്കൂന ബിഹി, നിങ്ങൾ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവയെ ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞു. എന്തിനെയൊക്കെയാണ് അവർ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തിനെയൊക്കെയാണ് അവർ ആരാധ്യരാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന് സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ, പിന്നെ അവരുടെ കൈകൾ കൊണ്ട് അവർ കൊത്തി ഉണ്ടാക്കുന്ന കല്ലുകളെ, മരദൈവങ്ങളെ. ഇത് വല്ലാത്തൊരു പുതുമയുള്ള സംഗതിയാണ്. ദൈവത്തെ മനുഷ്യൻ ഉണ്ടാക്കുക, മനുഷ്യൻ ദൈവത്തെ ഉണ്ടാക്കുക കൃത്രിമമായി. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ബഹുദൈവത്വ കേന്ദ്രങ്ങളിലൊക്കെ മനുഷ്യൻ നിർമ്മിച്ച കല്ലുകളോ മരങ്ങളോ ആണ്. അതാ മനുഷ്യൻ നിർമ്മിച്ച് ദൈവത്വം ആരോപിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുക. അപ്പം ഇത് യഥാർത്ഥത്തിൽ നേരത്തെ ഒരു കല്ലായിരുന്നു വീട്ടിലോ പറമ്പിലോ, അല്ലെങ്കിൽ നേരത്തെ ഒരു മരമായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ ലോഹമായിരുന്നു. ഇങ്ങനെയുള്ള മനുഷ്യൻ നിർമ്മിച്ച ദൈവങ്ങളെ മനുഷ്യൻ അവയുടെ സ്ഥാനമാനങ്ങൾ രക്ഷപ്പെടുത്തി കൊണ്ടു നടക്കുകയാണ് ദൈവങ്ങളുടെ. മനുഷ്യൻ അവയെ കൈവിട്ടാൽ ആ ദൈവങ്ങൾ പിന്നെ ഒന്നുമല്ല. നമുക്കറിയാലോ, മനുഷ്യൻ അവയെ കൈവിട്ടാൽ പിന്നെ അവിടെ കാട് മൂടി കിടക്കുക എന്നുള്ളതല്ലാതെ ഒന്നുമല്ല. ഇങ്ങനെയുള്ള ദൈവങ്ങളെയാണ് നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവയോടാണ് നിങ്ങളുടെ പ്രതീക്ഷകളെ നിങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള നിങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ടുള്ള സൂര്യ ചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങളെയോ, അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ നിർമ്മിച്ചിരിക്കുന്ന കല്ലുകൊണ്ടോ മരം കൊണ്ടോ ലോഹങ്ങൾ കൊണ്ടോ ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെയോ ഞാൻ ഒരു തരത്തിലും ഭയപ്പെടുന്നില്ല. അതാണ് വക്കൈ, ഞാൻ എന്തിനു ഭയപ്പെടണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഭയപ്പെടും. വക്കൈഫ അഖാഫു, ഞാൻ എങ്ങനെ ഭയപ്പെടും. മാ അശ്രക്കുത്തും, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവയെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പരമേശ്വരനിൽ വിശ്വാസമുണ്ട്, ഒരു സർവാധിപനിൽ വിശ്വാസമുണ്ട്. പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ അവനെ ഭയപ്പെടുന്നില്ല. അവനെ ഭയപ്പെടുന്നതാണെങ്കിൽ അവനെ, അവൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈ പങ്കാളികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപദൈവങ്ങളെ സ്വീകരിക്കേണ്ടതില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഉപദൈവങ്ങളെയാണ് ആരാധിക്കുന്നത്, അവ പറയുന്നതനുസരിക്കുന്നു. അവ പറയുന്നതനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവയുടെ പൂജാരിമാർ ദൈവങ്ങളുടേതാണെന്ന് വ്യാജേന പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളെ, ദൈവം പറഞ്ഞതാണെന്ന മട്ടിൽ പൂജാരിമാരാണ് കാര്യങ്ങൾ പറയുക. അപ്പം ഇതൊക്കെ ഉള്ള നിങ്ങൾ ഇത്തരത്തിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവങ്ങളെ ആണ് നിങ്ങൾ ഭയപ്പെടുന്നത്. ഒരു പരമേശ്വരൻ ഉണ്ടെന്ന് പറയുന്ന നിങ്ങൾക്ക് അവന് ഭയമില്ല. നിങ്ങൾ ഈ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബഹുദൈവത്വ നിലപാടാകട്ടെ, മാ ലം യുനസിൽ ബിഹി, ആയതിന് വേണ്ടി അള്ളാഹു ഇറക്കിയിട്ടില്ല അലൈക്കും നിങ്ങളുടെ മേൽ സുൽത്താനൻ, ഒരു പ്രമാണവും ഒരു തെളിവുമില്ല. സുൽത്താൻ എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം രാജാവ്, അധികാരം, അധികാരി എന്നൊക്കെ. അതോടൊപ്പം തന്നെ ഇതിന് മറ്റൊരു അർത്ഥം കൂടിയുള്ളത് തെളിവ്, ന്യായം, പ്രമാണം എന്നൊക്കെയാണ്. അപ്പം മാലം യുനസിൽ അലൈക്കും സുൽത്താന, നിങ്ങളുടെ മേലൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്ത ദൈവങ്ങളെ നിങ്ങൾ സ്വീകരിക്കുന്നു. എന്നിട്ട് അവയെ, അവക്ക് എന്തായാലും ഒരു ഗുണോ ദോഷമോ ചെയ്യാൻ കഴിയില്ല എന്നത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഗുണം ഉണ്ടാവില്ല, ദോഷം ഉണ്ടാവില്ല. അപ്പോൾ ഗുണം തേടാൻ വേണ്ടി അവയെ സമീപിക്കുകയോ ദോഷത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അവയെ ഭയപ്പെടുകയോ ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അജണ്ടയിലില്ല. നിങ്ങൾ അവയെ ഭയപ്പെടുന്നു, ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അത് നിങ്ങൾക്ക് എന്താ തെളിവുള്ളത്, എന്ത് ന്യായമാണുള്ളത് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് ചോദിക്കുന്നത്. ഇത് ഈ ഖുറൈശികളോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്വലാം മോദി കേൾപ്പിക്കുന്നത് എന്തിനാ? ഖുറൈശികൾ ഇബ്രാഹിം നബിൻ്റെ പാരമ്പര്യമാണെന്നാണ് പറയണത്. ഞങ്ങൾ ഇബ്രാഹിമി പാരമ്പര്യത്തിൽ ജീവിക്കുന്നവരാണെന്നാണ് പറയണത്. എന്നാലും അവർ ഇബ്രാഹിം നബിയുടെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഅബക്കകത്തടക്കമുണ്ട്. അപ്പോൾ ഖുറൈശികളെ ഓതി കേൾപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കറകളഞ്ഞ ഏകദൈവ വിശ്വാസത്തിൻ്റെ ആളായിരുന്നു, വിഗ്രഹങ്ങളോട് ബഹുദൈവത്വപരമായ നിലപാടുകളോട് അദ്ദേഹം രാജിയായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇബ്രാഹിം നബിയുടെ വഴിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത് എന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉണർത്തുന്നത്.
അന്നക്കും അഷ്റക്തും ബില്ലാഹി മാ ലം യുനസിൽ ബിഹി അലൈക്കും സുൽത്താന ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി. അപ്പോൾ പിന്നെ ഏത് സംഘമാണ് നിർഭയത്വത്തിന് അല്ലെങ്കിൽ സമാധാനത്തിന് രക്ഷക്കർഹതയുള്ളത്? അംന് പറഞ്ഞാൽ നിർഭയത്വം എന്നാണ്, അല്ലെങ്കിൽ സമാധാനം എന്നാണ്. സമാധാനത്തിന് ആർക്കാണ് അവകാശമുള്ളത്? ഏകദൈവമായ ഗുണമോ ദോഷമോ ഒക്കെ ചെയ്യുന്ന മനുഷ്യനെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാൻ അവകാശവും അധികാരവും കഴിവുമുള്ള, അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആ ഏകദൈവത്തെ, ഏകദൈവത്തെ ഭയപ്പെടണോ? അതല്ല ഒന്നിനും കഴിയാത്ത, ജീവനില്ലാത്ത നിങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ടുള്ള ജന്തുക്കളെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ ഗോളങ്ങളെ ഞാൻ ഭയപ്പെടേണ്ടതുണ്ടോ? ഏതാണ് ശരി എന്ന് നിങ്ങൾ പറയണം. അതാണ് ഫയ്യുൽ ഫരീഖൈനി, രണ്ട് സംഘങ്ങളിൽ, ഒന്ന് നിങ്ങളുടെ ബഹുദൈവത്വത്തിൻ്റെ സംഘം, ഒന്ന് എൻ്റെ ഏകദൈവത്വത്തിൻ്റെ സംഘം. ആർക്കാണ് നിർഭയത്വം? ഇതിലൂടെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്ഥാപിക്കുന്നത് ഏകദൈവ വിശ്വാസികൾക്കാണ് സമാധാനത്തിനും സുരക്ഷയ്ക്കും നിർഭയത്വത്തിനും അർഹതയുള്ളത് എന്നതാണ്. ഇൻ കുന്തും താലമോ, നിങ്ങൾ അറിവുള്ളവാണ് അല്ല, അറിവുള്ളവരാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുകയും നിങ്ങൾ മറുപടി പറയുകയും എന്നാണ് അവരുണർത്തുന്നത്. അല്ലാദീന ആമനു, വിശ്വസിച്ചവർ, അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയും സംഘവും, പിൽക്കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്വലാമയും സംഘവും, അതിൻ്റെ ഇടയിലുള്ള ഒരുപാട് ഒരുപാട് പ്രവാചകന്മാരും അവരുടെ അനുയായികളും, വലം യൽബിസു ഈമാനഹും, അവർ അവരുടെ വിശ്വാസത്തെ കലർത്തിയിട്ടില്ല. ബി ലുൽമി, ലുൽമുണ്ട് ഇവിടെ. ലുൽമ് എന്ന് പറഞ്ഞാൽ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ശിർക്ക്, ബഹുദൈവത്വം, അതാണ് ഇവിടെ ലുൽമ്. ലുൽമ് ശിർക്കാണ് ഏറ്റവും വലിയ ലുൽമ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടുമിക്ക പണ്ഡിതന്മാരും അടിസ്ഥാനപരമായി ഇതിൻ്റെ അർത്ഥം ബഹുദൈവത്വമാണ്. എന്നാലും മറ്റന്യായങ്ങൾ, ശിർക്കിനോട് ചേർന്ന് വരുന്ന പടച്ചവനെ പേടിയില്ലാത്ത എല്ലാ നിലപാടുകളും ലുൽമിൻ്റെ പരിധിയിൽ വരും. അക്രമം, തങ്ങളുടെ വിശ്വാസത്തോട് അക്രമം കലർത്താതിരിക്കുകയും, ലബിസനെ കലർത്തുക. ഉലായിക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വമുള്ളത്. അംന്, നിർഭയത്വമുള്ളത് അവർക്കാകുന്നു. ഉലായിക അവർ, ലഹും അവർക്കുമാണ്, അവർക്കാണ് അല്ല അംനു, നിർഭയത്വമുള്ളത്. അതായത് അവരാണ് യഥാർത്ഥത്തിൽ മനസ്സമാധാനത്തോടു കൂടി നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ അർഹതയും അവകാശവും ഉള്ളവർ. വഹും മുഹത്തദൂൻ, അവർ സന്മാർഗം നേടിയവരുമാണ്. മുഹത്തദൂൻ, ഇഹത്തദാർണ സന്മാർഗം, ഹദാർണ സന്മാർഗം നൽകിയെന്നും, ഇഹ്തദ എന്ന് പറഞ്ഞാൽ സന്മാർഗം കിട്ടിയെന്നും, ഹാദി എന്ന് പറഞ്ഞാൽ സന്മാർഗം നൽകുന്നവൻ എന്നും, അള്ളാഹു അൽ മുഹത്തദി എന്ന് പറഞ്ഞാൽ സന്മാർഗം സ്വീകരിച്ചവൻ അല്ലെങ്കിൽ സന്മാർഗം കിട്ടിയവൻ എന്നുമാണ്. അപ്പം മുഹത്തദ് എന്ന് പറഞ്ഞാൽ സന്മാർഗം നേടിയവൻ, മുഹത്തദൂർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനമാണ് സന്മാർഗം നേടിയവർ, അവരാകുന്നു സന്മാർഗം നേടിയവർ. ഒന്നുകൂടെ വേദാർത്ഥം പറഞ്ഞു നിർത്താം. അപ്പം കൈഫ അഖാഫു, ഞാൻ എങ്ങനെ ഭയപ്പെടും? മാ അശ്റക്തും, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവയെ. വലാ തഖാഫുന, നിങ്ങൾ ഭയപ്പെടുന്നില്ല. അന്നക്കും അഷ്റക്കുത്തും ഇല്ല, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് പങ്കാളികളാക്കിയിട്ടുണ്ട് എന്ന അവസ്ഥയിൽ നിങ്ങൾക്കൊരു പേടിയും തോന്നുന്നില്ല. അന്നക്കും അഷ്റക്കുത്തും ഇല്ല, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് പങ്ക് ചേർത്തിട്ടുണ്ട് എന്നുള്ളതിൽ, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നു എന്നുള്ളതിൽ നിങ്ങൾക്കൊരു പേടിയും ബേജാറുമില്ല. മാലം യുനസിൽ ബിഹി, അവക്കൊന്നും അള്ളാഹു തആല ഇറക്കിയിട്ടില്ല. അതിലേക്കും നിങ്ങളുടെ മേൽ സുൽത്താനൻ, ഒരു തെളിവും ന്യായവും നിങ്ങളുടെ ഈ നിലപാടിനില്ല, എന്നിട്ടും നിങ്ങൾക്കൊരു പേടി ഉണ്ടാവണില്ല. ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി, ഈ രണ്ട് സംഘങ്ങളിൽ നിങ്ങളുടെ ബഹുദൈവത്വപരമായ നിലപാട് സ്വീകരിച്ച സംഘവും, എൻ്റെ കൂടെയുള്ള ഞാനും, ഏകദൈവത്വം സ്വീകരിച്ച ഞാനും എൻ്റെ സംഘവും, ഇതിൽ ആർക്കാണ് കൂടുതൽ നിർഭയത്വമുണ്ടാവുക? ഈ കുന്തും താലമോ, നിങ്ങൾ സത്യം, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക, ചിന്തിക്കുക, കാര്യങ്ങൾ അറിയുന്നവരാണെങ്കിൽ ഇക്കാര്യം നിങ്ങൾക്ക്, നിങ്ങൾ ഉൾക്കൊള്ളുക. അല്ലദീന ആമനു, വിശ്വസിച്ചവർ, വലം യൽബിസു ഈമാനഹും, അവരുടെ വിശ്വാസത്തെ അവർ കലർത്തിയിട്ടില്ല. ബി ലുൽമിൻ, ലുൽമ കൊണ്ട്, അഥവാ ബഹുദൈവത്വം കൊണ്ട്, ശിർക്ക് കൊണ്ട്. ഉലായിക ലഹുമുൽ അംനു, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്. വഹും മുഹത്തദൂൻ, അവർ സന്മാർഗം സിദ്ധിച്ചവരുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സന്മാർഗം സിദ്ധിച്ച നിർഭയത്വമുള്ള ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.